أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن ينصركم الله فلا غالب لكم وإن يخذلكم فمن ذا الذي ينصركم من بعده وعلى الله فليتوكل المؤمنون. صدق الله العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി നമ്മുടെ ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ ആദ്യമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യം പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമി പടച്ചപ്പോ അത് ഇളകിച്ചെരിഞ്ഞു അത്രേ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല ഇളകിക്കൊണ്ടിരുന്ന ഭൂമിയെ പർവ്വതം കൊണ്ട് ഉറപ്പിച്ചു നിർത്തി. ഇത് കേട്ടപ്പോ അത്ഭുതത്തോടെ മലക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മലക്കുകൾ അല്ലാഹുവോട് ചോദിച്ചു, ഇതിനേക്കാളും ശക്തിയുള്ള വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അല്ലാഹു പറഞ്ഞു, പർവ്വതത്തേക്കാൾ ശക്തിയുള്ളതാണ് ഇരുമ്പ് എന്ന് പറഞ്ഞു. ഇരുമ്പിനേക്കാൾ ശക്തിയുള്ളത് എന്താണ് എന്ന് ചോദിച്ചപ്പോ തീയാണ് എന്ന് അല്ലാഹു തആല മറുപടി പറഞ്ഞു. അഥവാ ഇരുമ്പിനെ ഉരുക്കിക്കളയാൻ തീയിന് സാധിക്കും. തീയിനേക്കാൾ ശക്തിയുള്ളത് ഏതാണ് എന്ന് ചോദിച്ചപ്പോ അത് വെള്ളമാണ് എന്ന് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു. തീയിനെ കെടുത്തിക്കളയാൻ വെള്ളത്തിന് കഴിയും. വെള്ളത്തേക്കാൾ ശക്തിയുള്ളത് ഏതാണ് എന്ന് ചോദിച്ചപ്പോ അത് കാറ്റാണ് എന്ന് അല്ലാഹു മലക്കുകളെ അറിയിച്ചു. കാരണം ജലവാഹിനികളായ മഴമേഘങ്ങളെ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് തള്ളി നീക്കുന്നത് കാറ്റാണ് എന്നതുകൊണ്ടാണ്. എന്നാൽ കാറ്റിനേക്കാളും ശക്തിയുള്ള വല്ല സൃഷ്ടിയുമുണ്ടോ എന്ന് മലക്കുകൾ ചോദിച്ചപ്പോ അല്ലാഹു എന്തായിരിക്കും പറഞ്ഞത്? അല്ലാഹു പറഞ്ഞു, അത് മനുഷ്യനാണ് എന്ന്, നമ്മെപ്പോലെയുള്ള മനുഷ്യർ. ഇപ്പൊ മലയെക്കാളും, മല തുരക്കുന്ന ഇരുമ്പിനേക്കാളും, ഇരുമ്പിനെ ഉരുക്കുന്ന തീയിനേക്കാളും, അഗ്നിയെ കെടുത്തുന്ന ജലത്തെക്കാളും, ജലത്തെ വഹിക്കുന്ന കാറ്റിനേക്കാളും കരുത്തുള്ളവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നവർ. എന്താണ് പടച്ചതമ്പുരാൻ അങ്ങനെ പറയാനുണ്ടായ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ കരുത്തിനെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയോ? അവൻ വലത് കൈ കൊണ്ട് ദാനം ചെയ്യുന്നത് ഇടത് കൈ അറിയുകയില്ല എന്നാണ് പറഞ്ഞത്. മനുഷ്യൻ തന്റെ വലത് കൈ കൊണ്ട് ചെയ്യുന്ന ദാനം ഇടത് കൈ അറിയാതെ ഒളിച്ചു വെക്കാൻ കഴിവുള്ളവനാണ് എന്നാ പറഞ്ഞത്. ഒരേ ശരീരത്തിലെ രണ്ട് അവയവങ്ങളാണ് രണ്ട് കൈകൾ.
മനുഷ്യന്റെ മനസ്സിന്റെ കരുത്തിനെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിശേഷിപ്പിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ എന്നിട്ടും എത്ര ദുർബലരാണ് നമ്മൾ. എന്തൊക്കെയോ കേൾക്കുമ്പോഴേക്ക് ആകെ ബേജാറായി പോകുന്ന, അസ്വസ്ഥപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ നമ്മൾ ദുർബലരായി പോകുന്നു. എന്തായിരിക്കും കാരണം? പലതും കേൾക്കുമ്പോൾ നമ്മെപ്പോലുള്ള മനുഷ്യർ തന്നെ പടച്ചുണ്ടാക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ, അവർ സൃഷ്ടിക്കുന്ന നിയമങ്ങളും വാദങ്ങളും എതിർവാദങ്ങളും കേൾക്കുമ്പോൾ തളർന്നു പോവാണ് പെട്ടെന്ന്. ഇനി ഒരു വഴിയുമില്ലല്ലോ എന്ന് തോന്നിപ്പോവാണ്. വിശ്വാസിയുടെ മനസ്സിലേക്ക് പോലും ഇങ്ങനെ ഭയം അരിച്ചെത്തുന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല സൂറ ആലു ഇംറാൻ 160-ാമത്തെ ആയത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്, അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ നിങ്ങളെ അതിജയിക്കാൻ ആരുമില്ല, നിങ്ങളെ തോൽപ്പിക്കാൻ മറ്റാർക്കും സാധ്യമല്ല എന്ന് പറയുന്നു. ആരോടാ പറയുന്നത്? കേവല മനുഷ്യനോടല്ല, സത്യവിശ്വാസികളോടാണ് പടച്ചതമ്പുരാൻ ഇങ്ങനെ പറയുന്നത്. എന്താ വിശ്വാസിയുടെ പ്രത്യേകത? അവൻ ആയുധം കയ്യിലില്ലെങ്കിലും ശക്തനായിരിക്കും എന്നതാണ്. അവന്റെ കയ്യിൽ ഖജാന ഇല്ലെങ്കിലും അവൻ ധനികനായിരിക്കും എന്നതാണ്. അവൻ ഒറ്റയാനാണെങ്കിൽ പോലും അവൻ പ്രതാപവാനായിരിക്കും എന്നതാണ്. ജീവിതം ആടിയുലയുമ്പോൾ, പരീക്ഷണത്തിന്റെ കാറ്റിലും കോളിലും പെട്ട് ആടിയുലയുമ്പോഴും അവൻ അചഞ്ചലമായ മനക്കരുത്തിന്റെ ഉടമയായിരിക്കും എന്നുള്ളതാണ്. ഇത് സത്യവിശ്വാസിക്ക് മാത്രം അവകാശപ്പെട്ട സവിശേഷതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ പ്രസംഗിക്കാനും കേൾക്കാനൊക്കെ കൊള്ളാം, നടക്കുമോ? അല്ലേ, മനസ്സങ്ങനെയാണ് അപ്പോഴും പറയാം, കേൾക്കാൻ കൊള്ളാം, ഖുത്ബ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനമാണ്. എന്നാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആകെ തകർന്നു പോകുന്നു എന്ന് നമ്മൾ പറയും. എന്താ കാരണം? നമ്മൾ ആന്തരികമായ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നില്ല. മനസ്സിന് കരുത്ത് പകരാൻ ആവശ്യമായ വ്യായാമ മുറകൾ അള്ളാഹുവിന്റെ ദീൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കതിന് സമയമില്ല. ഒറ്റയ്ക്കിരിക്കുവാൻ, ധ്യാനനിരതനാകുവാൻ, സ്വന്തത്തിലേക്ക് ഉൾവലിഞ്ഞിട്ട് സ്വന്തത്തെ തിരിച്ചറിയാൻ, അവനവന്റെ അകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല നിക്ഷേപിച്ചു വെച്ചിട്ടുള്ള അനന്തമായ ശക്തിവിശേഷത്തെ തിരിച്ചറിയാൻ നമുക്കാർക്കും നേരമില്ല. നമ്മൾ ബാഹ്യമായ കാഴ്ചകളിൽ മാത്രം അഭിരമിച്ച് അങ്ങനെ പോവാൻ, ആരെങ്കിലും ബഹളം വെക്കുമ്പോഴേക്ക് മനസ്സ് തകർന്നു പോവാൻ, പ്രതിസന്ധികൾക്ക് മുമ്പിൽ പുഞ്ചിരിയോടെ നിലകൊള്ളുവാനുള്ള കരുത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഈ യൻസുർകും അല്ലാഹു ഫലാ ഗാലിബ ലക്കും, അല്ലാഹു ആണ് പറയുന്നത്. ഏത് അല്ലാഹു? സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ച അല്ലാഹു. നിങ്ങൾക്ക് മഹത്തായ പ്രതിഫലം നൽകും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള അല്ലാഹു, നമ്മെ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അതേ അല്ലാഹു ആണ് വാക്ക് തരുന്നത്. ഈ യൻസുർകും അല്ലാഹു ഫലാ ഗാലിബ ലക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നിട്ട് അതിന്റെ മറുവശം പറഞ്ഞു, വഇൻ യഖ്ദുൽകും, അവൻ നിങ്ങളെ കൈവിട്ടാൽ, ഫമൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദി, അവന് ശേഷം പിന്നെ ആരാണ് നിങ്ങളെ സഹായിക്കാനുള്ളത്? ആരെങ്കിലും ഉണ്ടാവോ? ഭരണകൂടം ഉണ്ടാകുമോ? മാതാപിതാക്കൾക്ക് കഴിയുമോ? മക്കൾക്ക് കഴിയുമോ? കൂട്ടുകാർക്ക് കഴിയുമോ? സമ്പത്തിന് കഴിയുമോ? അധികാരത്തിന് കഴിയുമോ? ഒന്നും സാധ്യമല്ല. വഇയഹുൽകും ഫമൻ ദല്ലദീ യൻസുറുക്കും മിൻ ബഅദി വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതിനാൽ മുഅ്മിനീങ്ങൾ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യണം. പഠിച്ചോം പഠിപ്പിക്കാം. തവക്കുലിന്റെ പാഠം കൂടുതലായിട്ട് ഓർത്തെടുക്കേണ്ട സന്ദർഭമാണിത്. അതിന്റെ കരുത്ത് എത്രയാണ് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരും. എങ്ങനെയാണ് അള്ളാഹുവിൽ
ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് എന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ചില ആപ്തവാക്യങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അത് വെറുതെ ഒരു ആവേശ മുദ്രാവാക്യം അല്ല, മറിച്ച് മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് അംഗീകരിക്കേണ്ട കാര്യമാണ്. മൽ നഖദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിൽ, നാം സത്യം കൊണ്ട് അസത്യത്തിനുമേൽ ആഞ്ഞിടിക്കും. അല്ലാഹു പറയാം, മൽ നഖദിഫു ബിൽ ഹഖ്ഖി അലൽ ബാത്തിൽ, സത്യം കൊണ്ട് അസത്യത്തിനുമേൽ ആഞ്ഞിടിക്കും. അപ്പൊ എന്താകും? ഫയദ്മഹു, അത് പൊട്ടി തകർന്നു പോവും. അതിന്റെ തല, ദിമാഗ് എന്ന് പറഞ്ഞാൽ തലച്ചോറ് എന്നർത്ഥം. ഫയദ്മഹു എന്ന് പറഞ്ഞാൽ അതിന്റെ തല നാം തല്ലിപ്പൊളിച്ച് കളയും. ഫഇദാഹു സാഹിഖ്, അങ്ങനെ അസത്യം തകർന്നു പോവുക തന്നെ ചെയ്യും. സൂറത്തുൽ അംബിയ 18-ാമത്തെ ആയത്തില് അള്ളാഹു പറയുന്നതാണ്, സത്യം കൊണ്ട് അസത്യത്തെ ഇടിച്ചുടച്ച് കളയും, അങ്ങനെ അത് തകർന്നു പോവുക തന്നെ ചെയ്യും എന്ന് പറയുന്നു. നമ്മളെപ്പോഴാണ് അത് അനുഭവിക്കാം? ആകാശത്ത് നിന്ന് അള്ളാഹു താല മലക്കുകളെ അയച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എന്താണ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം? നമ്മുടെ മനസ്സുകൾ സത്യത്തെ ആവാഹിച്ച് അങ്ങനെ അസത്യത്തെ പ്രതിരോധിക്കാനുള്ള കരുത്താർജിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ വെറുതെ അങ്ങനെ സത്യവും അസത്യവും തമ്മിൽ സംഘട്ടനമുണ്ടാവും എന്നല്ല. സത്യത്തിൻ്റെ വക്താക്കളായിട്ട് നാം അടിയുറച്ച് നിലകൊള്ളുമ്പോൾ സ്വാഭാവികമായും അസത്യം പ്രതിരോധിക്കപ്പെടുകയും അത് തകരുകയും ചെയ്യും എന്നാണ് അള്ളാഹു തആല പറയുന്നത്. ഇനി കുറച്ചുകൂടി നമ്മിലേക്ക് ചേർത്തുകൊണ്ട് അള്ളാഹു പറയുന്നുണ്ട്, വമൻ യക്ഫുർ ബിത്താഗൂത് വയുമിൻ ബില്ലാ, നിങ്ങളിൽ ആരെങ്കിലും യക്ഫുർ ബിത്താഗൂത്, അസത്യത്തെ അല്ലെങ്കിൽ ദൈവികമല്ലാത്ത ദുശക്തികളെയെല്ലാം നിഷേധിക്കുകയും വയുമിൻ ബില്ലാ, അള്ളാഹുവിൽ മാത്രം വിശ്വാസമർപ്പിക്കുകയും ചെയ്താൽ, ഫഖദിസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ, അയാൾ വളരെ കരുത്തുള്ള, ഒരിക്കലും പൊട്ടിപ്പോകാത്ത, ഉടഞ്ഞു പോകാത്ത ബലിഷ്ഠമായ കയറിലാണ് മുറുകെ പിടിച്ചത്. അള്ളാഹുവാണ് പറയുന്നത്, ഫഖദിസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖ ലം ഫിസാമ ലഹ, അതൊരിക്കലും പൊട്ടിപ്പോവുകയില്ല, ദുർബലമാവുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞു തരുന്നു. നമുക്ക് അങ്ങനെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ പിടിച്ചത് മറ്റേതോ പിടിവള്ളിയിലായിരിക്കണം, ദുർബലമായ ഏതോ വള്ളിയിൽ ആയിരിക്കണം എന്നാണ് അപ്പോൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ പിടിച്ച കയറ് ബലിഷ്ഠമായിട്ട് ആഞ്ഞു പിടിക്കാൻ സാധിക്കണമെങ്കിൽ ഈമാനിന് നല്ല കരുത്തുണ്ടാവണം എന്നാണ്. പടച്ചവൻ പിന്നെയും പറയുന്നുണ്ട്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാ ഫുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആകുന്നു, ഈ പ്രപഞ്ചത്തിന്റെ നാഥനാകുന്നു ഞങ്ങളുടെ നാഥൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെങ്കിൽ, അങ്ങനെ അത് സമൂഹ മധ്യത്തിൽ പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, ഫുമ്മസ്തഖാമു, എന്നിട്ട് അതേ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളുന്നുവെങ്കിൽ, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവർക്കുമേൽ വർഷിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു പറയാം, ആ മലക്കുകൾ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാ തഖാഫു വലാ തഹസനു, ഭയപ്പെടരുത് ദുഃഖിക്കരുത് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അത് സ്വന്തം മനസാക്ഷിയാണ് യഥാർത്ഥത്തിൽ, ഇങ്ങനെ സ്വന്തത്തോട് ഇത് ഓതിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് മലക്കുകളുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. മലക്കുകളുടെ പിൻബലമുള്ളവരെ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ കഴിയും? സാധ്യമല്ലല്ലോ. ബദർ ഒരു പാഠമാണ്. നമ്മൾ പണ്ട് പഠിച്ചു വെച്ച ഈമാൻ കാര്യങ്ങളില്ലേ, അതൊക്കെ ഒന്നുകൂടി പൊടിതട്ടിയെടുക്കേണ്ട സമയമായിരിക്കുന്നു. മലക്കുകളിലുള്ള വിശ്വാസം, അതിങ്ങനെ കുട്ടിക്കാലത്ത് അങ്ങനെ ചൊല്ലിപ്പഠിച്ച് പറഞ്ഞു പോയ ഒരു വാക്ക് മാത്രമാണ്, അങ്ങനെയല്ല അത്. തതനസ്സലു അലൈഹിമുൽ മലായിക എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിന് കരുത്ത് പകരുന്ന വലിയൊരു സാന്നിധ്യമാണ് ആ മലക്കുകൾ. ഇസ്ലാമിക സമൂഹം പ്രതിസന്ധിയിലേർപ്പെടുമ്പോൾ, സാമൂഹികമായ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോൾ, അള്ളാഹുവിൻ്റെ മലക്കുകൾ അവർക്ക് മുകളിൽ സമാധാനത്തിൻ്റെ, രക്ഷയുടെ,
ചിറകുകൾ വിരിച്ച് നിൽക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ തോന്നിയിട്ടില്ലേ? അങ്ങനെ തോന്നണം എങ്കിലേ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. അല്ലെങ്കിൽ ആരെങ്കിലും പ്രസ്താവന ഇറക്കുമ്പോഴേക്ക് ബേജാറായി പോകും മനസ്സ്. അള്ളാഹു കൂടെയുണ്ട് എന്ന കരുത്ത് നിലനിർത്താൻ സാധിക്കണമെങ്കിൽ ഈ നിലയിൽ തന്നെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. നമുക്ക് മുമ്പ് അങ്ങനെ ചിലർ കടന്നുപോയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഓതി വെച്ച ആ സൂറയുണ്ടല്ലോ, സൂറത്തുൽ കഹഫ്, ആ സൂറയ്ക്ക് ആ പേര് വരാൻ കാരണം ഒരു സംഘം യുവാക്കൾ, വിശ്വാസദാർഢ്യമുള്ള ഒരു സംഘം യുവാക്കൾ അവരുടെ ഈമാനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുഹയ്ക്കകത്ത് കഴിച്ചുകൂട്ടിയ പശ്ചാത്തലത്തിലാണ്. അവരെക്കുറിച്ച് അല്ലാഹു തആല നമ്മൾ ഇന്ന് ഓതിയ ആയത്തുകളിൽ പറയുന്നുണ്ട്, വറബത്തുന അല ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നാം ഭദ്രമായിട്ട് ബന്ധിച്ചിട്ടു എന്ന് പറയുന്നു. ഒരൊറ്റ കെട്ട് പോലെ ഒരിക്കലും തകർന്നു പോകാത്ത വിധത്തിൽ അവരുടെ മനസ്സിന് അല്ലാഹു കരുത്ത് പകർന്നു. വറബത്തുന അല ഖുലൂബിഹിം ഇദ് ഖാമു, അവർ എഴുന്നേറ്റ് നിന്ന സന്ദർഭത്തിൽ, എവിടെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടാ? അന്നത്തെ ഏകാധിപതിയായ ഭരണാധികാരിയുടെ മുമ്പിലാണ് ഇദ് ഖാമു, അവർ എഴുന്നേറ്റ് നിന്നു. ഫഖാലു, എന്നിട്ട് അവർ പ്രഖ്യാപിച്ചു, റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർദ്, ഞങ്ങളുടെ നാഥൻ ഈ പ്രപഞ്ചങ്ങളുടെ നാഥനാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അവര്. ഇദ് ഖാമു, അങ്ങനെ ചരിത്രത്തിൽ എഴുന്നേറ്റ് നിന്ന ചില മനുഷ്യരുണ്ട്. എഴുന്നേറ്റ് നിന്ന ചില മനുഷ്യർ, ആ കൂട്ടത്തിലുള്ളവരാണ് ഗുഹാവാസികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ കൊച്ചു സംഘം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് ഖാമു, അവർ എഴുന്നേറ്റ് നിന്നു. കാരണം അവരുടെ മനസ്സ് ഈമാനിനാൽ അചഞ്ചലമായ ഭദ്രമായ അവസ്ഥയിലേക്ക് വളർന്നിട്ടുണ്ടായിരുന്നു എന്നാണ്. നമ്മുടെ ലക്ഷ്യം ഈ ദുനിയാവല്ലല്ലോ. നമ്മൾ അനശ്വരതയിൽ വിശ്വസിക്കുന്നവരാണ്. അനശ്വരം, ഒരിക്കലും നശിക്കാത്ത ഒരു ലോകത്തെക്കുറിച്ചും ഒരു ജീവിതത്തെക്കുറിച്ചും ആണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പരിധികളുള്ള ദേശത്തല്ല യഥാർത്ഥത്തിൽ നമ്മൾ ലക്ഷ്യമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. പരിധികളുള്ള, അതിർത്തികളുള്ള ഒരു ദേശമല്ല. പരിമിതമായ ചില ദിനരാത്രങ്ങളുമല്ല നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. നമ്മൾ അനന്ത സാധ്യതയുള്ള വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാത്തു വൽ അർ, ആകാശഭൂമികളോളം വിശാലമായ, എന്ന് പറഞ്ഞാൽ അനന്ത വിശാലമായ സ്വർഗലോകമാണ് നമ്മുടെ മുമ്പിലുള്ളത്. നമ്മുടെ ആയുസ് എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ കണക്കാക്കപ്പെട്ട 60-70 വർഷങ്ങളല്ല, മറിച്ച് അനന്തമായ ഖാലിദീന ഫീഹാ അബദ, ശാശ്വതമായ എന്നെന്നും നിലകൊള്ളുന്ന സ്വർഗീയ ആരാമമാണ്. അതിനു വേണ്ടിയാണ് നമ്മുടെ ആയുസ്സിനെ അള്ളാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള നമുക്ക് താൽക്കാലികമായ ഈ ദുനിയാവ് വിട്ടുപോകേണ്ടി വരുന്നത് അതിർത്തികൾ നിർണയിച്ചിട്ട് ഇതിനകത്താണ് നിങ്ങൾ, അല്ല ഇതിന് പുറത്താണ് നിങ്ങൾ എന്ന് പറയുന്ന കേവലമായ ഈ മണ്ണിന്റെ കാര്യത്തിൽ ബേജാറാവേണ്ടവരാണോ നമ്മൾ? അങ്ങനെ അല്ലല്ലോ. അനന്തമായ ലക്ഷ്യങ്ങളുള്ളവരാണ് നമ്മൾ. അത് മുമ്പിൽ കണ്ടുകൊണ്ട് അറിയാതെ പുഞ്ചിരിച്ചു പോകുന്നവരാണ് നമ്മൾ. അതോർക്കുമ്പോൾ ചിരി വരൂലേ? അള്ളാഹു തആല നമുക്ക് വേണ്ടി ഒരുക്കി വെച്ച അനന്തമായ ആ ലോകം, ശാശ്വതമായ ആ തോട്ടം ഓർക്കുമ്പോൾ തന്നെ ചിരിച്ചു പോകലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ ബദറിൽ ഉമൈർ ഇബ്നുൽ ഹുമാം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഈ മാർഗത്തിൽ സമർപ്പിതനായാൽ സ്വർഗമുണ്ട് എന്ന് പറയുന്നു. തുള്ളിച്ചാടുകയാണ് ആ ചെറുപ്പക്കാരൻ. എന്താ നീ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്? എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്നെ ഇപ്പോൾ അലട്ടുന്ന പ്രശ്നം എന്താണെന്നറിയോ? എൻ്റെ കയ്യിലൊരു ഈത്തപ്പഴക്കുലയുണ്ട്, ഒരു ഈത്തപ്പഴക്കുലയുണ്ട്. അത് തിന്നു തീരുന്നത് വരെ ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കേണ്ടി വരുമല്ലോ, ഇതോർത്തിട്ടാണ് എനിക്ക് വിഷമം. ഞാൻ പറയാം, ഇത് തിന്നു തീരുന്നത് വരെ ഞാൻ ഈ ദുനിയാവിൽ കഴിച്ചുകൂട്ടണമല്ലോ, അതെത്ര വിദൂരമായ ഒരു കാലമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നാൻ, ഷഹാദത്തിലേക്ക്
നടന്നെടുക്കുന്ന ഒരാളുടെ ഒടുങ്ങാത്ത ആഗ്രഹവും പ്രതീക്ഷയുമാണത്. ഈ ദുനിയാവ് എത്ര ദൂരത്താണ്, ഞാൻ എത്ര കാലമാണ് ഇനിയും ഇവിടെ കഴിച്ചു കൂട്ടേണ്ടത്, എന്നിട്ട് വേണമല്ലോ എനിക്ക് അവിടെ എത്താൻ എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഉമയ്യ റബ്ബുനിൽ ഹുമാം എന്ന ചെറുപ്പക്കാരനെ ചരിത്രത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. മനസ്സ് മറ്റൊരു ലോകത്തേക്ക് പോകുമ്പോൾ ഈ ദുനിയാവും ദുനിയാവിലെ താൽക്കാലികമായ അസ്വാസ്ഥ്യങ്ങളും ഒരിക്കലും നമ്മെ സ്പർശിക്കുകയേയില്ല എന്നുള്ളതാണ്. ആ നിലക്ക് മനസ്സ് പാകപ്പെടലാണ് പ്രധാനം. അതിലും ഉപരിയായിട്ട് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചൊല്ലിപ്പഠിച്ചതല്ലേ, വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, ഖൈറും ഷർറും പടച്ചോനിൽ നിന്നുള്ളതാണ്. ഇത് നമ്മുടെ ഈമാനിന്റെ ഏറ്റവും കരുത്തുറ്റ ഭാഗമാണ്. വിശ്വാസിയെ അചഞ്ചല ചിത്തനായിട്ട് നിലനിർത്തുന്നത് അതാണ്. അതുകൊണ്ടാണ് നമ്മൾ പൊട്ടിപ്പോകാത്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസിയെയും അവിശ്വാസിയെയും ഉദാഹരിക്കുന്നുണ്ട്. അവിശ്വാസി എങ്ങനെയാണെന്നറിയോ, അയാൾ ഉണങ്ങിയ ഒരു വടി പോലിരിക്കും, അത് ഒടിച്ചാൽ പെട്ടെന്ന് പൊട്ടിപ്പോവും, അതോടെ തീർന്നു. അങ്ങനെയാണ് ആത്മഹത്യയിലും മറ്റും അഭയം തേടുന്നവരെ കാണുന്നില്ലേ. ഈമാനില്ലാതെ വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവുകയാണ്. മുഅ്മിൻ അങ്ങനെയല്ല, മുഅ്മിൻ ഒരു മുളന്തണ്ട് പോലിരിക്കും, അവൻ കാറ്റത്ത് ഇങ്ങനെ ഉലയും, ഉലഞ്ഞ് കുത്തിയാലും പിന്നെ നിവർന്നു വരും. അതാണ് മുഅ്മിനിന്റെ പ്രത്യേകത. ഒരു ഇളം തണ്ട് പോലെ വളരെ മൃദുലമായ മാനസികാവസ്ഥ കാത്തു സൂക്ഷിക്കുമ്പോഴും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള വല്ലാത്തൊരു കരുത്ത് അവനകത്തുണ്ട്. അതുകൊണ്ട് കാറ്റിലും കൊള്ളിലും ഉലയാം, പക്ഷെ ഒരിക്കലും പൊട്ടിപ്പോവുകയില്ല എന്നത് മുഅ്മിനിന്റെ സവിശേഷതയായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്. കാരണം അവന്റെ അകത്ത് ഖദറിലുള്ള വിശ്വാസമുണ്ട്. എന്റെ ഭാവിയെക്കുറിച്ച് ഞാൻ എന്തിനാശങ്കപ്പെടണം, എന്റെ അടുത്ത നിമിഷം എന്റെ കയ്യിലല്ലല്ലോ. ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുമ്പോഴും എന്റെ ഹൃദയം മിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്, എന്റെ ശരീരത്തിൽ രക്തചംക്രമണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്, കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നു, കാതുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു. കാരണം എല്ലാം നിയന്ത്രിക്കുന്നത് മറ്റൊരാളാണ്. അങ്ങനെ എന്റെ ജീവിതം മുഴുവനും ഏറ്റെടുത്ത മറ്റൊരുവന്റെ സംരക്ഷണത്തിലാണ് ഞാനെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ പേടിക്കേണ്ടത്? എനിക്കൊന്നും പേടിക്കാനില്ല. ഖുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഖുല്ലൻ യുസീബന, നമുക്കൊരു മുസീബത്തും ബാധിക്കുകയില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു നമുക്ക് വിധിച്ചതല്ലാത്ത മറ്റൊന്നും നമ്മെ ബാധിക്കാൻ പോകുന്നില്ല. എന്താ കാരണം? ഹുവ മൗലാന, അവനാണ് നമ്മുടെ രക്ഷകൻ എന്നതുകൊണ്ടാണ്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അല്ലാഹുവിൽ തന്നെയാണ് ഭരമേൽപ്പിക്കേണ്ടത്. പടച്ചോൻ പിന്നെയും പിന്നെയും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. മനസ്സിന് കരുത്ത് വേണം, ആന്തരികമായ വ്യായാമങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. കാലത്തെഴുന്നേറ്റ് ശാരീരികമായ വ്യായാമങ്ങളിൽ ഏർപ്പെടുന്നവരാണ് നമ്മൾ. ശാരീരികമായ ആരോഗ്യ സംരക്ഷണത്തിൽ ഏറെ ജാഗ്രത പാലിക്കുന്നവരാണ് നമ്മൾ. അതേസമയത്ത് മനസ്സ് പലപ്പോഴും തളർന്നു പോകുന്നു എന്നാണ് നമ്മുടെ പ്രശ്നം. അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൈനിക താവളത്തിലേക്ക് അവർ ചാരന്മാരെ വിട്ടല്ലോ. എന്താണ് ഇവരുടെ കരുത്തിൻ്റെ പിന്നിൽ? ഇവർ ഏത് ആയുധമാണ് പ്രയോഗിക്കുന്നത്? ഏത് ആയോധന അഭ്യാസത്തിലാണ് അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അറിയാൻ വേണ്ടിയിട്ട് ചാരന്മാരെ വിട്ടപ്പോൾ എന്താ കണ്ടത്? നിരന്തരമായി ഇബാദത്തിൽ മുഴുകിയ, നമസ്കാരത്തിൽ റുക്കുഉലും സുജൂദിലും ഖിയാമിലുമായിട്ട് കഴിച്ചുകൂട്ടുന്ന സന്യാസിമാരെ അവിടെ കണ്ടത്. അങ്ങനല്ലേ, അവർ തന്നെ വന്ന് റിപ്പോർട്ട് ചെയ്തല്ലോ. ആരെയാ കണ്ടതെന്ന് ചോദിച്ചപ്പോൾ, അവര് രാത്രികാലങ്ങളിൽ നിരന്തരം ഇബാദത്തിൽ മുഴുകുന്ന സന്യാസിമാരാണ് എന്ന് പറയുന്നുണ്ട്. ബില്ലൈലി റുഹ്ബാൻ വഫിൻ നഹാരി ഫുർസാൻ, പകലിലോ അവർ കരുത്തുറ്റ യോദ്ധാക്കളാണ്. രാത്രിയിലെ ഇബാദത്തുകൾ അല്ലാഹുവുമായുള്ള ആത്മബന്ധമാണ് പോരാടുവാനുള്ള കരുത്ത് അവർക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് അവർ തിരിച്ചറിഞ്ഞത്. ഭൗതികമായ ഒരായുധത്തിലും ആയിരുന്നില്ല യഥാർത്ഥത്തിൽ അവർ വിശ്വാസമർപ്പിച്ചത് എന്നതാണ്. അതുതന്നെയാണ്
വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം എന്നും കരുത്തായിട്ടുണ്ടാകും. അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുന്ന ആദ്യ നിർദ്ദേശങ്ങളിൽ തന്നെ കാണാം, യാ അയ്യുഹൽ മുസമ്മിൽ ഖും ഖുമിൽ ലൈല ഇല്ലാ ഖലീല, രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കൂ എന്ന് പറയുന്നുണ്ട്. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻസിർ, എഴുന്നേൽക്കൂ മുന്നറിയിപ്പ് നൽകൂ. രണ്ടും ചേർത്ത് പറയാൻ, പുതപ്പിട്ട് മൂടിയവനെ എഴുന്നേൽക്കൂ, എഴുന്നേറ്റ് നമസ്കരിക്കൂ, എന്നിട്ട് ആന്തരികമായ കരുത്ത് നേടിയിട്ട് ഫഅൻദിർ, നീ ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൂ എന്ന് അല്ലാഹു പറയുന്നില്ലേ. പരസ്പര ബന്ധമുള്ളതാണത്. അങ്ങനെയല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ആദ്യ തലമുറ പരീക്ഷണങ്ങളെ അതിജീവിച്ചത് ഏത് വഴിയിലൂടെയാണോ അത് തന്നെയാണ് നമ്മുടെയും വഴി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരിക്കലും ഒറ്റയാന്മാരല്ല. ഇസ്ലാമിക സമൂഹം അതിൻ്റെ പ്രകൃതിയിൽ തന്നെ സംഘബോധം നിറച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും ഒറ്റക്കല്ല. ആഴ്ചതോറും ഒരുമിച്ച് കൂടുന്നവരാണ് നമ്മൾ. അഞ്ചു നേരവും പള്ളികളിൽ സൊഫായി അണിനിരന്ന് അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരാണ് നമ്മൾ. അത് വലിയൊരു കരുത്താണ്. ഒരേ പ്രാർത്ഥന, ഒരേ മനസ്സ്, ഒരേ സ്വപ്നങ്ങൾ, ഒരേ ലക്ഷ്യം മുൻനിർത്തിയിട്ട് മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വിധത്തിലുള്ള പ്രയാസവും അസ്വസ്ഥതയും അനുഭവപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ ആന്തരികമായ വ്യായാമങ്ങൾ നടക്കേണ്ടതുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, റസൂലുള്ളാഹിക്ക് ശേഷം ഏറ്റവും കരുത്തനായ വിശ്വാസിയായിരുന്നു അദ്ദേഹം എന്നാണ്. പ്രത്യക്ഷത്തിൽ വളരെ ദുർബലനാണ് ആള്, പെട്ടെന്ന് കരച്ചിൽ വരും. ആയിഷ ബീവി പറയുന്നില്ലേ, എന്റെ വാപ്പയെ പോലെ സന്തോഷം കൊണ്ട് കരയുന്ന മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. സങ്കടം വരുമ്പോൾ കരയും, പക്ഷെ സന്തോഷം വരുമ്പോഴും അദ്ദേഹം കരയാണ്. അത്രയും ഗദ്ഗദകണ്ഠനായ വിതുമ്പിക്കരയുന്ന പ്രകൃതമുള്ള ആളായിരുന്നു. പക്ഷെ ആ മനുഷ്യനെ കുറിച്ചാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മുഴുവൻ വിശ്വാസികളുടെയും ഈമാനിനേക്കാളും കരുത്തുള്ള ഈമാനാണ് അബൂബക്കറിൻ്റേത്, അതുകൊണ്ട് അദ്ദേഹത്തെയാണ് ഖലീഫയാക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. കരുത്തനായ ഉമർ റളിയല്ലാഹു അൻഹു പതറിപ്പോയ ഘട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ ധീരമായിട്ട് പ്രഖ്യാപിച്ചത്, അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തായിരിക്കുന്നു എന്ന സത്യം അംഗീകരിക്കാൻ കഴിയാതെ, ഇനി ലോകം എങ്ങനെ മുന്നോട്ട് പോകും, വിശ്വാസി സമൂഹത്തിന്റെ നാളെ എങ്ങനെയായിരിക്കും എന്ന് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് ഇസ്ലാമിക സമൂഹം എടുത്തറിയപ്പെട്ട സന്ദർഭമാണത്. അപ്പോഴാ പറഞ്ഞത്, റസൂലുള്ള വഫാത്തായിരിക്കുന്നു. ആരെങ്കിലും റസൂലിനാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ റസൂല് വഫാത്തായി, അള്ളാഹുവിനാണ് ഇബാദത്ത് ചെയ്തതെങ്കിൽ അള്ളാഹു എന്നും നിലനിൽക്കുന്നവനാണ് എന്ന് പറയുന്നു. അപാരമായ ഈമാനിന്റെ കരുത്തുകൊണ്ടാണ് മുൻഗാമികൾ പ്രതിസന്ധികളെ അതിജീവിച്ചത്. അങ്ങനെ മാത്രമേ നമുക്കും സാധിക്കുകയുള്ളൂ എന്ന് സ്വന്തം മനസ്സിനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിന് ആവശ്യമായ പരിശീലനം നൽകിയിട്ട് കരുത്താർജിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ, ഈമാനികമായ കരുത്താർജിക്കുവാൻ ഒരിക്കൽ കൂടി നാം ഓരോരുത്തരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മൾബറി ചെടിയുടെ ഇല തിന്നുന്ന പുഴുവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അങ്ങനെ ഇല തിന്ന് വളരുന്ന പുഴു പെട്ടെന്നൊരു ദിവസം അത് വേണ്ടെന്ന് വെക്കുമത്രേ. മറ്റൊരു ഭക്ഷണവും മുമ്പിൽ കണ്ടിട്ടല്ല ആ പുഴു അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോഴേക്ക് ആ പുഴുവിൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങും.
നല്ല ബഹുവർണ്ണങ്ങളുള്ള ചിറകുകൾ മുളച്ച് അത് സുന്ദരിയായ ഒരു പൂമ്പാറ്റയായി മാറും. എന്നിട്ടത് പുതിയ ആകാശങ്ങൾ തേടി പറന്നു പോകും. നമ്മൾ ആരാണ്? പുഴുവാണോ പൂമ്പാറ്റയാണോ? എന്നും പുഴുവായിരിക്കുക എന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. ഒരു പുഴുപോലും പുതിയ ചിറകുകൾ വിരിച്ച് ആകാശം തേടി പറക്കാണ്. നമ്മളോ കാലം മാറിയിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ സ്വന്തം വ്യക്തിപരമായ അസ്വസ്ഥതകളിൽ തന്നെ കഴിച്ചുകൂട്ടണോ? ഞാനെന്ത് ചെയ്യും? എൻ്റെ കച്ചവടം എന്താവും? എൻ്റെ മക്കള്, എൻ്റെ കുടുംബം? എന്നിട്ട് സ്വന്തത്തിലേക്ക് ഉൾവലിഞ്ഞ കുടുംബത്തോടൊപ്പം സങ്കടപ്പെടുക. മാറണം, മാറാൻ സമയമായിരിക്കുന്നു. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അവസാന ഘട്ടത്തിലാണ്. നമുക്കൊരുപാട് ദൂരം ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. ഞാൻ എന്ത് ചെയ്യും ഈ സമരമുഖത്ത്? എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് അന്വേഷിച്ച് തിരിച്ചറിവ് നേടേണ്ട സമയമാണ്. മനുഷ്യനെ കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ, അപാരമായ സിദ്ധികളും കഴിവുകളുമാണ് അള്ളാഹു നമ്മിൽ നിക്ഷേപിച്ചത്. പക്ഷെ നമുക്ക് നമ്മെ കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നതാണ് പ്രധാനം, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ഈ സമരമുഖത്ത് ഇനി ആർക്കും കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കാൻ സാധ്യമല്ല. അത് വളരെ ഗുരുതരമായൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ നീങ്ങാണ്. സാമൂഹിക സമരങ്ങളെക്കുറിച്ച്, ബഹുജന സമരങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തിയവർ പറയുന്നത് അത്തരം സമരങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല എന്നാണ്. മൊത്തം ജനസംഖ്യയുടെ 4% ആളുകൾ റോഡിലിറങ്ങിയാൽ ഭരണകൂടം തീർച്ചയായിട്ടും പരാജയപ്പെട്ടു പോവുക തന്നെ ചെയ്യും. ബഹുജന സമരങ്ങൾ അത് അതിൻ്റെ പ്രകടനപരത കൊണ്ട് തന്നെയാണ് വിജയിപ്പിച്ചെടുക്കേണ്ടത്. വീട്ടിനകത്തിരുന്ന് ടി വി നോക്കി മൊബൈൽ നോക്കി ഇരുന്നിട്ട് ഒരിക്കലും നമുക്ക് സമരം വിജയിപ്പിക്കാൻ പറ്റൂല. കുറേ മെസ്സേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോർവേഡ് ചെയ്താലും സാധ്യമല്ല. റോഡിലേക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ടല്ലോ. ഇനി നിരന്തരം സമരമുഖത്തായിരിക്കണം. ഇനി വരാൻ പോകുന്നത് ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയെ, ഭരണ സിരാകേന്ദ്രത്തെ സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള രാപ്പകൽ സമരമാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ എല്ലാ തലസ്ഥാന നഗരികളും സംസ്ഥാന തലസ്ഥാന നഗരികളിലും അതേപോലെ സമരങ്ങൾ ആരംഭിക്കാൻ പോവാണ്. 4% ആളുകൾ പുറത്തുണ്ടായിരിക്കണം ഏറ്റവും ചുരുങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ടൊരു 5 കോടിയോളം മനുഷ്യരെങ്കിലും തെരുവിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് സാധിക്കുമോ എന്നാണ് ഈ പ്രക്ഷോഭത്തിന് മുമ്പിൽ നിൽക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ നമ്മോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ പുഴുക്കൾ എന്ന അവസ്ഥയിൽ നിന്ന് ഒരു പൂമ്പാറ്റയായി മാറാൻ വേണ്ടിയിട്ട് ഈ ചരിത്രഘട്ടത്തിൽ ഞാൻ ഏത് തരത്തിലാണ് എന്നെ അടയാളപ്പെടുത്തേണ്ടത്, എന്നെ സമർപ്പിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ട അവസാന സന്ദർഭമായിരിക്കുന്നു. ആരും ആരെയും കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇൻഷാ അല്ലാ, ഈ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ കേരള വഖഫ് ബോർഡ് വളരെ സുപ്രധാനമായ ഒരു തീരുമാനം നമ്മെ അറിയിക്കുന്നുണ്ട്. വഖഫ് ബോർഡ് അതുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിലും രാവിലെ 8:30 പതാക ഉയർത്തുന്നു. എന്നിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം വായിച്ച് ഭരണഘടന സംരക്ഷണ പ്രതിജ്ഞ എടുക്കാൻ വേണ്ടിയിട്ട് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്ത വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളോടും അവര് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാ പള്ളികളിലും, കേരളത്തിലെ എല്ലാ പള്ളികളും മദ്രസകളും സകല സ്ഥാപനങ്ങളും ആ നിലക്കുള്ള പുതിയ ഒരു സമരമുഖം തുറക്കണം. അതുകൊണ്ട് തീർച്ചയായും നമ്മളെല്ലാവരും ജനുവരി 26 ഞായറാഴ്ച കൂടിയാണ് എല്ലാവരും പള്ളിയിൽ എത്തിച്ചേരണം. പതാക ഉയർത്തലും അതുപോലെ തന്നെ ഭരണഘടനയുടെ ആമുഖം, ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഭരണഘടന വകവച്ച് നൽകുന്ന അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാവുകയും ചെയ്യേണ്ടതുണ്ട്. ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും മതേതരത്വവും സംരക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാവേണ്ട അവസാന ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. ഇൻഷാ അല്ലാ, ദഅ്‌വ മസ്ജിദ് പരിസരത്തും
അതേപോലെ പരിപാടി നടക്കേണ്ടതുണ്ട്. ഇനി ഇവിടെ എത്താൻ കഴിയില്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പള്ളിയിൽ നമ്മളെല്ലാവരും നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് ചേരാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു അനൗൺസ്മെന്റ് നടത്തിയിരുന്നു. ഈ ആഴ്ച നമ്മുടെ പള്ളിയിൽ സഹോദര സമുദായ അംഗങ്ങൾ സംബന്ധിക്കും എന്നും ചില സാങ്കേതിക തടസ്സങ്ങളാൽ അത് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇൻഷാഅല്ലാ മറ്റൊരു സന്ദർഭത്തിൽ ആ പരിപാടി നമുക്ക് നടത്തേണ്ടതുണ്ട്. പടച്ച നമ്പുരാൻ നന്മയുടെ മാർഗത്തിലുള്ള നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ. പടച്ചവനെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും സകല മനുഷ്യരെയും സകല ജീവജാലങ്ങളെയും ഈ പ്രകൃതിയെ തന്നെയും നീ കാത്തുരക്ഷിക്കണം റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റബ്ബേ. കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളിയുമായി നിരന്തര ബന്ധമുള്ള ഒരു ഉമ്മ ഹഫ്സാബി ഉമ്മ നമ്മിൽ നിന്ന് യാത്രയായി. വിശുദ്ധ ഖുർആൻ മുഴുവനായും അർത്ഥസഹിതം പഠിക്കാൻ സൗഭാഗ്യം ലഭിച്ച ഒരു ഉമ്മയായിരുന്നു. നമ്മുടെ പള്ളിയിൽ എല്ലാ റമദാനിലും ഇഅ്തികാഫ് അനുഷ്ഠിച്ചിരുന്ന ഒരു ഉമ്മയായിരുന്നു. പഠിച്ച കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സുകളിൽ എത്തിക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്ന പ്രബോധക മനസ്സുള്ള ഒരു ഉമ്മയായിരുന്നു. പഠിച്ചവനെ ആ ഉമ്മക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമെന്നാഥ. ആ ഉമ്മയുടെ വിയോഗത്താൽ പ്രയാസമനുഭവിക്കുന്ന കുടുംബത്തിന് നീ ആശ്വാസം നൽകണമേ റബ്ബേ.